ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലവ്ലി സിസ്റ്റേഴ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആഗസ്റ്റ് 29 സ്പോർട്സ് ഡേ ആണ്. അപ്പോൾ അതിനനുബന്ധിച്ച് കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് പോയി നോക്കാം. ആരുടെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ധ്യാൻചന്ദ്. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം പിയറി ഡി കുബർട്ടിൻ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആര്? ഉത്തരം പി ടി ഉഷ. അഷസ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ക്രിക്കറ്റ്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ വർഷം? ഉത്തരം 1973. ഫുട്ബോൾ സംഘടനയായ ഫിഫ രൂപം കൊണ്ട വർഷം ഏത്? ഉത്തരം 1904. ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം പി ടി ഉഷ. കായിക പരിശീലനത്തിനുള്ള ഇന്ത്യയിലെ ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ആദ്യമായി രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരം വിശ്വനാഥൻ ആനന്ദ്. കേരളത്തിലെ ആദ്യ സ്പോർട്സ് സ്കൂൾ? ഉത്തരം ജി വി രാജ സ്പോർട്സ് സ്കൂൾ. ആദ്യ ലോകകപ്പ് ക്രിക്കറ്റ് നടന്ന വർഷം? ഉത്തരം 1975. പറക്കും സിംഗ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം മിൽഖാ സിംഗ്. ദ ഗോൾ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റെതാണ്? ഉത്തരം ധ്യാൻചന്ദ്. കായികരംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരം? ഉത്തരം ലോറിയസ് അവാർഡ്. ദേശീയ ഹോക്കി ടീമിൻ്റെ നായകനായ ഏക മലയാളി ആര്? ഉത്തരം പി ആർ ശ്രീജേഷ്. കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കേണൽ ഗോദവർമ്മ രാജ. ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഗുരുദത്ത് സോദി. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക് വിഭാഗത്തിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയ കായിക താരത്തിൻ്റെ പേരെന്ത്? നീരജ്. ഉത്തരം നീരജ് ചോപ്ര. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് വെള്ളി മെഡൽ കരസ്ഥമാക്കിയ കായിക താരത്തിൻ്റെ പേരെന്ത്? ഉത്തരം സൈക്ക മീരാബായ് ചാനു. കബഡിയുടെ ജന്മനാട്? ഉത്തരം ഇന്ത്യ. ഇതൊക്കെയാണ് ചോദ്യോത്തരങ്ങൾ. ഇത് ക്വിസിന് വേണ്ടി ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. ബൈ.